ഇനി ഉൽപ്പത്തി. അടുത്തത് 17 നിശായാത്രയിൽ തന്നെ 72-ാമത്തെ ഒരു ആയത്താണ്. വല്ലവനും ഈ ലോകത്ത് അന്ധനായിരുന്നാൽ പരലോകത്ത് അവൻ അന്ധനായിരിക്കും, ഏറ്റവും വഴിവിടച്ചവനും ആയിരിക്കും എന്ന്. അപ്പോൾ പൊട്ടക്കണ്ണൻ അവിടെ ചെന്നാലും ഗതിയില്ലെന്നാണ് അല്ലയോ? അവർക്കൊരു അതെ. കണ്ണാടിയെങ്കിലും കൊടുക്കാൻ അല്ലാവുന്ന അല്ല, എന്നാലും ഈ ലോകത്ത് അന്ധനായിരിക്കുന്നവൻ എന്താ സിനിമാ പാട്ടുകാരൻ, സിനിമയ്ക്കകത്ത് ഒരു പാട്ട്, ഒരു ഒരു പാട്ടുണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, പിന്നെ ഇനി ഒരു ജന്മം തരുമോ നീ നിറവാർന്ന ഭൂമിയെ കാണുവാൻ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. അന്ധരായ കൊച്ചുങ്ങൾ പാടുന്നൊരു പാട്ടാണ്. എന്ന് പറഞ്ഞാൽ പിള്ളേർ തന്നെ ഇവിടെ സങ്കടപ്പെടുകയാണ്, ഈ ഭൂമി ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ, വരുന്നൊരു ജന്മത്തിലെങ്കിലും ഒരു ഒരു ഭൂമിയെ കാണാനുള്ളൊരു അവസരം തരണമെന്നൊക്കെ പാട്ടുകാരൻ, സിനിമാ പാട്ട് എഴുതിയവന് ബോധമുണ്ടായിരുന്നു. അള്ളാഹു പറയുന്നവൻ ഇവന് ഇവിടുന്ന് മേളിൽ ചെന്നാലും അവൻ അന്ധനായിരിക്കും തന്നെയാണ്. ഓക്കെ, സമയം പോകുന്നുണ്ട്, അടുത്ത് വരാം. വർഗീസ് സാറേ, മുഹമ്മദിനെ പേടി. വർഗീസ് സാറേ, ഇത് ഇപ്പോൾ ഈ കോമഡി എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഇബ്രാഹിം മുണ്ടക്കൽ എന്ന് പറയുന്ന ഒരു ഇവരുടെ ഒരു കഥാപാത്രമുണ്ട്, സാർ കണ്ടിട്ടുണ്ടോ? ഒരു 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 സുറിയാനി ക്രിസ്ത്യാനി. അതെ, അദ്ദേഹത്തിന് ഈ ഉദാഹരണം 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 എന്ന് ഇടയ്ക്ക് പറയും. അപ്പൊ എവിടെയാണ് ഈ ഉദാഹരണം എന്ന വാക്കിന്റെ അർത്ഥം അറിയത്തില്ല. ഓക്കെ ഓക്കെ, പറഞ്ഞ പറഞ്ഞ ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ ഈ സംഭവം കേട്ടോണ്ടായിരിക്കും പുള്ളിയും ഞാനാ അതിന്റെ ഇങ്ങനെ ലിങ്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സംസാരിച്ചു. അടുത്തത് അടുത്തത് മുഹമ്മദിനെ അള്ളാഹു പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിന്നെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞു പോകുമായിരുന്നു. എങ്കിൽ ജീവിതത്തിലും ഇരട്ടി ശിക്ഷ, മരണത്തിൽ ഇരട്ടി ശിക്ഷ അതായിരിക്കും നാം നിനക്ക് ആസ്വദിപ്പിക്കുന്നത്. പിന്നീട് നമുക്കെതിരും നിനക്ക് സഹായം നൽകേണ്ട യാതൊരു ആളും ഉണ്ടാകുകയില്ല. ഈ വാക്യം കേട്ടാൽ മുഹമ്മദ് എങ്ങനെ പേടിക്കുക അത് നിൽക്കുന്നത് ആലോചിക്കുകയും. നീ അല്പമെങ്കിലും ചാഞ്ഞു പോകുമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇരട്ടി ശിക്ഷ ആട്ടിച്ച് പേടിപ്പിച്ച കൊങ്ങായി കുത്തിപ്പിടിച്ച് പേടിപ്പിക്കുന്നവരാണ് നിർത്തിയിരിക്കുന്നത്. 17:74 ആയത്താണ്. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ ദിവസം, അത് നമ്മുടെ ജബ്ബാർ മാഷ് ഭയങ്കര കോമഡിയായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് വായിച്ചു വിടാം. പറയുക നബിയെ, ഈ ഖുറാൻ പോലൊന്ന് കൊണ്ടുവരുന്നതിനായി മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലും തീർച്ചയായും അതുപോലൊന്നവർ കൊണ്ടുവരികയില്ല. അവരിൽ ചിലർക്ക് പിന്തുണ നൽകിയാൽ പോലും അള്ളാഹു വെല്ലുവിളിക്കുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒ എൻ വി കുറുപ്പ് സാറ് എന്താ ജബ്ബാർ ഭാഷൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. ഒ എൻ വി കുറുപ്പ് പാട്ടുകാരനല്ലേ? ആ അദ്ദേഹം ഇവിടെ എവിടെ എവിടാന്നറിയാമോ, നഴ്സറി പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിക്കുകയാണ്, നിനക്ക് പറ്റുമോ ഞാൻ എഴുതുന്ന ഒരു കവിത പോലെ ഒരു കവിത എഴുതിക്കൊണ്ടുവരാൻ പറ്റുന്നു, കൊച്ചിനെ വെല്ലുവിളിക്കുന്നത് പോലെ. അതിനേക്കാളും അവകാശമാണ് അള്ളാഹു തന്നെ സൃഷ്ടിച്ച സാധാരണ മനുഷ്യനോട് വരെയാണ് നീ ഒരു കിതാബ് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഇത് ഉണ്ടാക്കിക്കൊണ്ടു തരാൻ പറ്റത്തില്ലെന്നുള്ള ലോകത്ത് സത്യമാണ്. കാരണം ഇതുപോലൊക്കെ എഴുതി വെക്കണമെങ്കിൽ ആർക്ക് പറ്റും? അതുകൊണ്ട് ആ വെല്ലുവിളി ഇതുവരെയും നടത്താൻ ആരും കഴിച്ചില്ല, ബോധമുള്ളവരാണ് ലോകത്തുള്ളത് കൊണ്ട് സംഭവിച്ചില്ല. ഇനി ഇപ്പം ഇവിടെ പറഞ്ഞൊരു വാചകം വായിക്കാം. നിശായാത്ര 89 17-ാമത്തെ സൂറ. തീർച്ചയായും ഈ ഖുറാൻ്റെ എല്ലാവിധ ഉപമകളും ജനങ്ങൾക്ക് വേണ്ടി വിവിധ രൂപത്തിൽ നാം വിവരിച്ചിട്ടുണ്ട്. ഇത് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഖുറാനകത്ത് എവിടെയാണ് ഈ ഉപമകൾ കൊടുത്തിരിക്കുന്നത്? ഖുറാനകത്ത് ഉപമ വായിച്ചാൽ തന്നെ നമുക്ക് ഭ്രാന്തൂടെ പിടിക്കും. സാധാരണ ഒരു ഉപമ പറയുന്നത് കർത്താവ് ഉപമ എന്തിനാണ് പറഞ്ഞത്? കർത്താവ് ധാരാളം ഉപമകളുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപമകൾ പറഞ്ഞതിൽ ഒരാൾ കർത്താവാണ്. കർത്താവ് ഉപമ പറയുന്നത് സാധാരണ മനുഷ്യന് മനസ്സിലാവാത്തൊരു കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, മനസ്സിലാകത്തക്ക രീതിയിൽ പറയാൻ വേണ്ടിയാണ് കർത്താവ് ഉപമകൾ പറഞ്ഞത്. അത്തിയെ നോക്കി പഠിക്കുവിൻ, വിതയ്ക്കാൻ പോകുന്നതിന് ഉപമ പറഞ്ഞത്, വലയെക്കുറിച്ച് പറഞ്ഞത്, കടുകുമണ്ണിൻ്റെ ഉപമ പറഞ്ഞത്, കാക്കകളെ നോക്കിയിരുന്നു പറഞ്ഞത്, ഇങ്ങനെ 100,000 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് ജനത്തിന് തൻ്റെ കേൾവിക്കാർക്ക് താൻ പറയുന്ന സന്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷേ അള്ളാഹു പറയുന്ന പല ഉദാഹരണങ്ങളും നമ്മൾ വായിച്ച് കേട്ട നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന തരത്തിലുള്ളതാണ്. അത്രയ്ക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു അള്ളാഹു എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചൊരു ഉപമ പഠിപ്പിക്കുന്നത് തന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടാച്ചാൽ മതി. ഒരു വിളക്ക്, അത് ഒരു മരത്തിൽ കിടക്കുന്ന ഒരു വിളക്ക്, വിളക്ക് മാടം, അതിനകത്തൊരു വിളക്ക്, വിളക്കിനകത്ത് എണ്ണ, എണ്ണയ്ക്കകത്ത് തിരി, അതാകുന്നു അള്ളാഹു എന്നൊക്കെ പറഞ്ഞൊരു ഉപമ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിളക്കാണോ അള്ളാഹു, വിളക്ക് മാടമാണോ അള്ളാഹു, തീയാണോ അള്ളാഹു, പ്രകാശമാണോ അള്ളാഹു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറങ്ങും നമ്മളെ. ആ തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഉപമകൾ കൊണ്ടാണ് അദ്ദേഹം ഇതിനെ അലങ്കരിക്കുക. അതുകൊണ്ട് ഇഷ്ടംപോലെ ഞാനിത് പല പ്രാവശ്യം വായിച്ച സാധനം കള്ളവല്ല പറഞ്ഞു. ഇതിനകത്ത് എവിടാണ് ഉപമയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഉപമയൊന്നും അതിനകത്ത് അള്ളാഹു പറഞ്ഞില്ല. പക്ഷേ ഈ വാക്ക് കേട്ടായിരുന്നോ,
എല്ലാവിധ ഉപമകളും അതാണ് ഖുറാനിൽ ഉപമകൾ ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞ് കേൾക്കാൻ രസമുണ്ട്. ശരിയാണ്, അവിടെ ഇവിടെ ഒക്കെ ഒന്ന് രണ്ട് ഉപമകളുണ്ട്. പക്ഷെ ഇതല്ല, അള്ളാഹു പറയാണ് എല്ലാവിധ ഉപമകളും ജനങ്ങൾക്ക് വേണ്ടി വിവിധ രൂപത്തിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഒരെണ്ണവും വിവരിച്ചിട്ടും ഇല്ല, കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ചിലതൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട്, അതാർക്കും മനസ്സിലാവത്തില്ല. ഇനി ഈ ഒരു വാക്യം യൂനുസ് 31 പത്താമത്തെ അധ്യായമാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം ദയവായിട്ട്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ്? ഈ ആകാശത്ത് നിന്ന് വരുന്ന ആ ഭക്ഷണം യാലിപ്പഴം എന്നൊക്കെ പറയുന്ന പഴമാണോ? സാധാരണ നമ്മൾ ഭൂമിയിൽ നിന്ന് ആ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഐസ് എടുത്ത് തിന്നുന്ന കാര്യമായിരിക്കും. ഐസ് എടുത്ത് തിന്നുന്ന അല്ലെങ്കിൽ മോശയുടെ വല്ലതും ആണോ ചോദിച്ചാ ഇത് പറഞ്ഞേക്കുന്നേ? ആരാടെ കാര്യം വല്ലതും ആണോ? അല്ലല്ലോ, മോശയുടെ വല്ലതും മോശയുടെ ഒന്നുമല്ല. ആകാശം നിന്ന് ഭൂമി നിങ്ങൾക്ക് ആഹാരം നൽകുന്ന ആരാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കുന്നതാണ് അള്ളാഹു. അടുത്ത ഒരു രസം നോക്കിക്കോണം. ഈ ഒരു വാക്ക് ഇതിൻ്റെ അർത്ഥം നിൽക്കും. 17 നിശായാധ്ര 111 സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തവൻ, ആധിപത്യത്തിൽ പങ്കാളിയില്ലാത്തവനും ഒറ്റയ്ക്കിരിക്കുന്ന ആൾ. അടുത്ത വാക്ക് നോക്കണം. നിന്ദ്യതയിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് സ്തുതി. ഹലോ, എന്താ പറയുക, സ്വന്തം ഞാൻ പറയാം, സ്വന്തമായി ഒരു ജോലി ഉള്ളവനും സ്വന്തമായി ഒരു കമ്പനി നടത്തുന്നവനും കടഭാരത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റാരും ആവശ്യമില്ലാത്തവനുമായ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കടഭാരത്തിൽ കിടക്കുന്നു എന്നുള്ള എൻ്റെ ഒരർത്ഥം അല്ലയോ? അങ്ങനല്ലയോ എന്ന് വരുന്നേ അർത്ഥം? ആ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വാക്ക് അനുസരിച്ച് അള്ളാഹു അവിടെ കിടക്കുക? നിന്ദ്യതയിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനും. അപ്പം നിന്ദ്യതയിൽ കിടക്കുന്നവനാണ് അള്ളാഹു എന്ന് അള്ളാഹു തന്നെ. അതാണ് ഈ നമ്മുടെ സാധാരണ പിള്ളേരൊക്കെ പറയത്തില്ലേ, ഏറി നിർത്തിയിരിക്കുമല്ലോ, താഴെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ. ഇനി മറ്റൊരു രസമുള്ളൊരു കഥ കേട്ടോ, നിങ്ങൾ കേട്ടോ. ഈ പെണ്ണുങ്ങളുമായിട്ട് രമിക്കുമ്പോൾ എന്തായിരിക്കും പുരുഷനും സ്ത്രീയും പറയാൻ സാധ്യതയുള്ളത്? എനിക്കറിയത്തില്ല കേട്ടോ. യൂനുസ് 10:10 ചോദിച്ചാൽ മതി. അതിനകത്ത് അവരുടെ പ്രാർത്ഥന അള്ളാഹുവേ നിനക്ക് സ്തോത്രം എന്നായിരിക്കും. അതിനവർക്കുള്ള അഭിവാദ്യം സമാധാനം എന്നായിരിക്കും. അത് അതിൻ്റെ മേളത്തെ വാക്യങ്ങളൊക്കെ വായിക്കണം. സ്വർഗത്തിൽ ചെന്ന് 72 ഹൂറികളുമായിട്ട് മതിച്ച് പറയുന്നതിനിടയ്ക്ക് അവരാകെ പറയുന്നത് അള്ളാഹുവേ സ്തോത്രം, അള്ളാഹുവേ സ്തുതി എന്നാണ് പറയുന്നത്. അതൊക്കെ അവരെ ഓർക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ വിട്ടു. ആ അടുത്ത ഒരു വലിയൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തമാണ് ഇത്. എനിക്ക് ഉത്തരമില്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ നിനക്ക് അറിയാത്തതുകൊണ്ടാ പൊട്ടാന്ന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചപ്പൊട്ടൻ വന്ന് എന്നെ വിളിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അത് നിഷേധിക്കുന്നില്ല. എന്നാലും നമുക്ക് ഒന്ന് രണ്ടുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്യാം. ആർക്കെങ്കിലും ഇതിനകത്ത് തർക്കമുണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറയാനുണ്ടെങ്കിൽ അവര് മേളിലോട്ട്. അത് ഞാൻ മുഖപരിക്കാതെ തന്നെ പറഞ്ഞായിരുന്നു. എനിക്ക് മനസ്സിലാവാം, ഞാൻ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഞാൻ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവാതെ മനസ്സിലാക്കി തരട്ടെ. പെട്ടെന്ന് രണ്ടെണ്ണമൂന്നെണ്ണോട് വായിക്കാം, ബാക്കി പിന്നെ വായിക്കാം. ആകാശത്ത് ആഹാരം നൽകുന്നത് ആരാണ്? അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും നൽകുന്ന അധീനപ്പെടുത്തി ആരാണ്? അടുത്ത് നോക്കിക്കോണം. ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതും. അതങ്ങനെ ഭൂമിയിൽ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? ജീവൻ ഉള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തതും പുറപ്പെടുവിക്കുന്നതും ആരാണ്? പുറപ്പെടുവിക്കുക, ഈ പണ്ടത്തെ സൃഷ്ടിയുടെ കാര്യമല്ല പറയുന്നത്. പുള്ളി ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചോദ്യം, ജീവൻ ഇല്ലാത്തതിൽ നിന്ന് എന്തെങ്കിലും ജീവൻ ഉള്ളവ ഉണ്ടാക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു ശാസ്ത്രീയമായ തെളിവുണ്ടോ? അങ്ങനെ അറിയത്തില്ല. എന്തായാലും അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. ഒരു മരം ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ജീവനില്ല, അതിനകത്ത് പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവനില്ലെങ്കിൽ പിന്നെ അതിൽ നിന്നും ജീവൻ ഉണ്ടാകുകയല്ല. അപ്പോൾ പിന്നെ ജീവനില്ലാത്തവയിൽ ജീവൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ശാസ്ത്രാർത്ഥം എനിക്കറിയത്തില്ല. ഇനി ഒരു അധ്യായം കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് തോന്നുന്നു, അല്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പുഴു പുഴുവായിരിക്കത്തില്ലയോ, ചിലപ്പോൾ അതിനകത്തുനിന്ന് പുഴു ഇറങ്ങി വരുന്നതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ആയിരിക്കും അത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഞാനത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നു. പിന്നെ ഒരു അധ്യായം കൊണ്ടുവരാൻ വേണ്ടി 10:38 വെല്ലുവിളി ഉണ്ട്. നമ്മൾ മുമ്പേ വായിച്ചാണ് വിടുകയാണ്. അടുത്തൊരു ചോദ്യം 10:47 ഓരോ സമൂഹത്തിൻ്റെ ഒരു ദൂതനുണ്ട്. അങ്ങനെ അവരിലേക്കുള്ള ദൂതൻ വന്നാൽ അവർക്കിടയിൽ നീതിപൂർവ്വം തീരുമാനമെടുക്കപ്പെടുന്നതാണ്, അവരോട് അനീതി കാണിക്കപ്പെടുന്നതല്ല. മലയാളിക്കുള്ള ദൂതൻ ഏതാന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. മലയാളികളുടെ ഇടയ്ക്ക് ഏതെങ്കിലും ദൂതന വിട്ടോ? നമുക്കറിയത്തില്ല, ബാലുശ്ശേരി വല്ല ആണോന്ന് അറിയത്തില്ല. എനിവേ, അടുത്തത് 11:114 പതിനൊന്ന്. പകലിൻ്റെ രണ്ടറ്റം, നിങ്ങളെല്ലാവരും കേട്ടണം കേട്ടോ, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും, അത് ഏതറ്റമാണെന്ന് അറിയാവോ? അറിയത്തില്ല. രണ്ടറ്റം, രാവിലെയും വൈകുന്നേരം ആയിരിക്കും. പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ രാത്രിയിലെ ആദിയാമങ്ങളിലും നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. സത്യം പറഞ്ഞാൽ 3 നേരം അങ്ങോട്ട് നമസ്കരിക്കാൻ ഇവിടെ പറയുന്നുള്ളൂ. ഈ ഉച്ചയ്ക്കുള്ള നമസ്കാരം ഇല്ലല്ലോ. പകലിൻ്റെ രണ്ടറ്റം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരം ആയിരിക്കും. അങ്ങനെയാണ് പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഈ 5 നേരം ഇവർ നമസ്കരിക്കുന്നതനുസരിച്ച് അള്ളാഹു പറയുന്നതനുസരിച്ചല്ലല്ലോ. ഇനി ഏറ്റവും വലിയ കോമഡി നിങ്ങൾ കേട്ടണം കേട്ടോ. നമുക്ക്
കേട്ടണം. നിനക്ക് ഈ ഖുറാൻ, ശ്രദ്ധിച്ചു കേൾക്കണേ, നിനക്ക് ഈ ഖുറാൻ ബോധനം, ഖുറാൻ ബോധനം നൽകിയത് വഴി ഏറ്റവും നല്ല ചരിത്ര വിവരണമാണ് ഞാൻ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഖുറാൻ വായിച്ചു കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ അള്ളാഹു ചരിത്രപരമായിട്ട് യാതൊരു ബോധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്ന്. പക്ഷേ അള്ളാഹു പറയുകയാണ് നിനക്ക് ഞാൻ ഏറ്റവും വലിയ ചരിത്ര വിവരണമാണ് നൽകുന്നത്. 12:3 അത് പറയുന്നത്. ഇനിയും അടുത്തത്, തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനം നൽകുന്നത്, കേട്ടോ, ഉത്ബോധനം അവതരിപ്പിച്ചത് ഏതാണെന്നറിയോ? ഖുറാൻ്റെ കാര്യമാണ്. തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. 15:9 ആയത്താണ് ഞാൻ വായിച്ചത്, 15:9. അപ്പം നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, നാസറിൻ ബ്രദർ തന്നെ ചോദിക്കാൻ പറ്റുമോ, ഇതിനെ കാത്തു സൂക്ഷിക്കുന്നത് നാം ആണെന്ന് പറയുകയും ചെയ്തു, അപ്പോൾ എന്തോ എവിടോ ആരോ തിന്നപ്പോൾ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ അല്ലേ?